നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഏറെ കോളക്കം സൃഷ്ടിച്ച കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീവച്ചയാളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ IG പുറത്തുവിട്ടിരിക്കുന്നത്. കേട്ടാൽ ഞെട്ടും പല വിവരങ്ങൾ കേട്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 8 നമ്പർ യാർഡിൽ നിന്നും കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീവച്ചയാളുടെ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തരമേഖല IG നീരജ് കുമാർ ഗുപ്തയാണ് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം വിശദീകരിച്ചത്. കൊൽക്കത്ത 24 നോർത്ത് ഫർഗാൻ സ്വദേശി പ്രസൂർജിത് സിദ്ഗറാണ് അറസ്റ്റിലായത്. 3 ദിവസം മുൻപാണ് തലശ്ശേരിയിൽ നിന്നും പ്രതിയായ ഇയാൾ കണ്ണൂരിലേക്ക് നടന്നത്. എന്നാൽ ഭിക്ഷാടനം നടത്താൻ കണ്ണൂരിൽ റെയിൽവേ പോലീസും BPCL ജീവനക്കാരനും അനുവദിക്കാതെയും ആട്ടി ഓടിച്ചതിനെയും തുടർന്ന് ഇതിന്റെ വൈരാഗ്യമൂത്താണ് ഈ ട്രെയിന് തീയിട്ടത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ മണിക്കൂറിൽ പൊതുവെ മലയാളികൾക്ക് ഭിക്ഷ നൽകാനുള്ള മടിയും ആട്ടി ഓട്ടിക്കലും കാരണം തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു എന്നാണ് പ്രതിയുടെ മൊഴി. നേരത്തെ കൊൽക്കത്തയിലെ ഇലക്ട്രീഷ്യനായിരുന്ന പ്രതി പിന്നീട് ജോലി തേടി കൊൽക്കത്ത വിടുകയായിരുന്നു. പിന്നീട് ഡൽഹി, ആഗ്ര, എറണാകുളം എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഇയാൾ ഭിക്ഷാടനം നടത്താനാണ് കണ്ണൂരിലേക്ക് എത്തിയത്. സ്ഥിരമായി BD വലിക്കുന്നയാളാണെന്നും അതിനായി ഉപയോഗിക്കുന്ന തീപ്പെട്ടി കൊണ്ടാണ് തീ വെച്ചതെന്നും സംഭവത്തിൽ തീവ്രവാദ ബന്ധമില്ലെന്നും IG വ്യക്തമാക്കി. പ്രതിയുടെ ചോദ്യം ചെയ്യൽ, വൈദ്യ പരിശോധന എന്നിവ നടത്തിയിട്ടുമുണ്ട്. ഇതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. കണ്ണൂർ ടൗൺ പോലീസാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊൽക്കത്ത സ്വദേശിയായ ഇയാൾ നേരത്തെ മറ്റു കേസുകളിൽ പ്രതിയാണോ എന്ന കാര്യം ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്ന് IG വ്യക്തമാക്കി. കണ്ണൂർ സിറ്റി CI ബിജു പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയുടെ ജീവിത സാഹചര്യം അറിയുന്നതിനായി കൊൽക്കത്തയിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. കയ്യിൽ പണമില്ലാത്തതിന്റെ മാനസിക പ്രശ്നമാണ് പ്രതിയെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. തീവെപ്പിനെ കുറിച്ച് മറ്റ് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി കണ്ണൂർ ASPT K രത്നകുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അറസ്റ്റിലായ ആൾ മുമ്പ് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാടിന് മുമ്പ് തീയിട്ടിട്ടുമുണ്ട്. റെയിൽവേ അധികൃതർ പോലീസിൽ പരാതി അറിയിച്ചിരുന്നുവെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. കുറ്റിക്കാടിന് തീയിട്ട ശേഷം ട്രാക്കിലേക്ക് കടന്ന ഉടുമുണ്ട് കത്തിച്ചെറിഞ്ഞാണ് ഇയാൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. എലത്തൂർ തീവയ്പ്പ് കേസിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നിലനിൽക്കെയായിരുന്നു കാര്യമായ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നതും ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതി തീവയ്പ്പിന് തൊട്ട് മുൻപ് ട്രാക്ക് പരിസരത്ത് ഉണ്ടായിരുന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. BPCL ഗോഡൌണിലെ ജീവനക്കാരന്റെ മൊഴിയും പ്രതിയിലേക്ക് എത്തിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 1:30 ട്രെയിനിന്റെ ബോഗിക്ക് തീയിട്ടത്. ബുധനാഴ്ച രാത്രി 11:00 കണ്ണൂരിൽ യാത്ര അവസാനിപ്പിച്ച ശേഷം 3rd പ്ലാറ്റ്ഫോമിന് സമീപം 8th യാർഡിൽ നിർത്തിയിട്ട ട്രെയിനിന്റെ പിന്നിൽ നിന്ന 3rd ജനറൽ കോച്ചിലാണ് തീയിട്ടത്. മറ്റ് കോച്ചുകൾ പെട്ടെന്ന് വേർപ്പെടുത്തിയതിനാൽ തീ പടരുന്നത് തടയാനായി. പുലർച്ചെ 2:30 തീ അണച്ചു. ട്രെയിനിന്റെ ശുചിമുറിയുടെ ചില്ലുകൾ തകർത്ത നിലയിലാണ്. ക്ലോസറ്റിൽ നിന്ന് വലിയ കല്ല് കണ്ടെത്തിയിട്ടുമുണ്ട്. അതേസമയം ബോഗിക്ക് തീ വെച്ചത് ഇന്ധനം ഉപയോഗിച്ചാണോ എന്നത് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടില്ല. ഇക്കാര്യം ഉറപ്പിക്കാൻ ഇന്നലെ വൈകിട്ട് വീണ്ടും ബോഗിയിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ ഫലം കൂടി ലഭിച്ചാലേ കൂടുതൽ നടപടി ഉണ്ടാകൂ. ഔട്ടർ ട്രാക്കിനോട് ചേർന്ന സ്ഥലം കാടുകയറി കിടക്കുകയാണ്. രാത്രിയിലാണ് ഈ പ്രദേശത്തെ ലഹരി മാഫിയയും തമ്പടിക്കുന്നതായി പരാതിയുണ്ട്. സുരക്ഷാ മദ്യകൾ ഇല്ലാത്തതിനാൽ ആർക്കും ഈ വഴി റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കടക്കാനും കഴിയില്ല. എന്തായാലും മലയാളി എന്ന അല്ലെങ്കിൽ മലയാളിയുടെ പൊതുവികാരമായ ഒരു ഭിക്ഷാടനെ കാരണം ഒരു ഭിക്ഷക യാചിച്ച് വരുന്ന ഒരാളെ കാണുമ്പോൾ ആട്ടി ഓട്ടിക്കുന്നതും ഇവനെ കല്ലെറിഞ്ഞ് ഓടിക്കണം അടക്കമുള്ള കാര്യം പറയുന്ന ഈ ഒരു പൊതു സ്വഭാവമാണോ ഇത്തരത്തിൽ ഒരു ഭീകരവാദ പ്രവർത്തനമാണ് എന്ന് പലരും സംശയിച്ച ഇത്തരം തൊഴിലിലേക്ക് കടന്നത് എന്നതാണ് ഇപ്പോൾ ചോദ്യമായി മാറുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പിന്നിൽ തീവ്രവാദ ബന്ധമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംശയമായി തന്നെ തുടരും. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കിയായി അവശേഷിക്കുന്നത്, എങ്ങനെയാണ് ഈ രണ്ടുപേരും ഒരേ ട്രെയിൻ തന്നെ തീയിടാൻ സാധിച്ചത് എന്നത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിനാണ് ഷാറൂഖ് സേഫിയും തീയിട്ടത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് രണ്ട് കൂടരും ഒരേ ട്രെയിൻ തീയിടുന്നതും? മാത്രവുമല്ല, ഏറെ പല നിർണായകമായി പല കാര്യങ്ങളും ഒരേപോലെ നടക്കുകയും ചെയ്തു. അതിൽ പ്രധാനമാണ് ഇതിനു മുമ്പ് ഷാറൂഖ് സേഫി തീയിടുന്ന സമയത്ത് ട്രെയിനിൽ തീവെപ്പ് നടത്തുന്ന സമയത്ത് തൊട്ടടുത്തായിരുന്നു പെട്രോളിയം ഇന്ധന സംഭരണശാല. അതുപോലെ ഇവിടെയും ഇന്ധന സംഭരണശാല വെറും 100 മീറ്റർ അകലെയായിരുന്നു.
അപ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരേ രീതിയിൽ വന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. പക്ഷെ അപ്പോഴും മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിരുന്നു ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി സംബന്ധിച്ച് ഇതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നത്. പക്ഷെ അപ്പോഴും ഐ ജി പറഞ്ഞത് അത്തരം ഒരു കാര്യങ്ങൾ ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതൊരു പക്ഷേ ആക്സിഡന്റിലേ സംഭവിക്കാം, ഈ ഒരു ട്രെയിൻ അവിടെ കിടന്നപ്പോൾ ആ ദേഷ്യത്തിൽ ചെയ്തത് ഒരു ആക്സിഡന്റിലേ സംഭവിക്കുന്ന കാര്യമാകാം എന്നാണ് ഐ ജി പറഞ്ഞത്. അതെ, അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവമായി മാറുമോ എന്നാണ് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുയർന്ന ചോദ്യം. ഇനി ഒരു പക്ഷേ ഇതൊരു ഭിക്ഷാടകൻ മലയാളികൾ ഇത്തരത്തിൽ തന്നെ ആർ ടി ഓട്ടിസുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യത്തെ മൂത്താണ് താൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്യാനാണ് പലരും ശ്രമിക്കുന്നത് എങ്കിൽ അപ്പോഴും ഇനി പലയിടത്തും സമാന രീതിയിലുള്ള തീവെപ്പ് ഉണ്ടാകും എന്ന് തന്നെയല്ലേ നമ്മൾ ഭയപ്പെടേണ്ടത്? അത്തരം കാര്യങ്ങൾ പലതും നേരത്തെ തന്നെ ഇത്തരത്തിൽ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി സംബന്ധിച്ച് എല്ലായിടത്തിലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേണ്ട ജാഗ്രത ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ വേണ്ട ജാഗ്രത എല്ലാവരും പുലർത്തിയിരുന്നില്ല എന്നത് വ്യക്തമായി തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവ നിരീക്ഷിച്ചു വരികയാണ്, NIA സംഘം നിരീക്ഷിച്ചു വരികയാണ്. NIA സംഘം കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരക്കിയിരുന്നു. ഇത് താനല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുമായിരുന്നു, ഇത്തരത്തിൽ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് താനല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുമായിരുന്നു എന്ന് നിർണായക മൊഴി NIA ഷാരൂഖ് സേഫി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എത്തി നിൽക്കുന്നത് ഈ ഒരു പ്രതി ഭിക്ഷാടനത്തിന്റെ പേരിൽ തന്നെ ആർ ടി ഓട്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തന്റെ വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നത്. എന്തായാലും അത് വിശ്വാസത്തിലെടുക്കും, എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ വിശ്വാസത്തിലെടുത്തോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്.